ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയും അതുപോലെ മണ്ണെണ്ണയൊക്കെ വാങ്ങിക്കാൻ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുന്ന ബോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അടുക്കളയിലും ഫ്രിഡ്ജിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പം നമ്മൾ സാധാരണ ഇത് ഹോള് വീഴുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകുമ്പോഴോ ഒന്നും നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ അതുപോലെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാതോ? അപ്പോൾ അങ്ങനെയുള്ള ബോട്ടിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഡിറ്റർജൻ്റൊക്കെ വാങ്ങിക്കുമ്പോഴും ഇങ്ങനത്തെ ബോട്ടിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിപ്പം ഒരു ഹാൻഡ് വാഷ് വാങ്ങിച്ച ബോട്ടിലാണ്. അപ്പോൾ ഇതിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ളൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള അളവിൽ ഇതൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയാണ് വേണ്ടിയത്. ആ താഴത്തെ ഭാഗമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മാർക്കർ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വരയ്ക്കുവാണ്. പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വരച്ച് കൊടുക്കുക. വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തുകൂടെ കട്ട് ചെയ്യാം. നമ്മൾ വരയ്ക്കാതെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല, അങ്ങനെയാകുമ്പോൾ വളഞ്ഞൊക്കെ പോവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആകുമ്പോൾ തെന്നിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ കത്തി വെച്ചിട്ട് നന്നായിട്ട് പതിയെ ഒന്ന് മുറിച്ചു കൊടുക്കുക. സൂക്ഷിച്ച് മുറിക്കണം, തെന്നിപ്പോയി മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പതിയെ ഈ വരയിൽ കൂടെ തന്നെ മുറിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ബോട്ടിലൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയുള്ള ആവശ്യത്തിന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ, ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഒന്നും കളയുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ഈ ഒരു പീസിനുള്ള ഉപയോഗം ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുവെന്ന്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ വലിയ പീസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയ പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ വീഡിയോ കാണിച്ചതിന് ശേഷം ലാസ്റ്റ് അതും കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ എന്താ, ഇതിൻ്റെ ഇനിയിപ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം. ഒരു വരച്ച ഭാഗമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കളയുക, നന്നായിട്ട് ഷെയ്പ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് ഇതൊന്നും തുടയ്ക്കാൻ പറ്റില്ലല്ലോ അത് മുറിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഒന്ന് തുടച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതിലിവിടെ ഇങ്ങനെ ഒരു പിടിയുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന പച്ചക്കറിയൊക്കെ ഒരു ബോക്സിനകത്ത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന പോലെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഇട്ട് വയ്ക്കാം കേട്ടോ. ഇത് പച്ചക്കറി മാത്രമല്ല, പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ കെച്ചപ്പ് വയ്ക്കും, അതുപോലെ ചീസ്, അങ്ങനെ ഒരുപാട് അച്ചാറ് ഇങ്ങനെയൊക്കെ വയ്ക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തിട്ടൊന്ന് ഓർഗനൈസ് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പിടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാനും വയ്ക്കാനൊക്കെ പറ്റും. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാണിച്ചു തരാം. സാധാരണ നമ്മൾ പുറത്തു നിന്നൊക്കെ ഫ്രിഡ്ജിൽ ഇതുപോലെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബോക്സ് വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കുമ്പോൾ നല്ല വിലയാണ്, വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇങ്ങനെയുള്ള ബോക്സ് വാങ്ങിക്കുന്നത് നല്ല വിലയാണ്. ഒരു സെറ്റായിട്ടൊക്കെ കിട്ടും, നാലഞ്ചെണ്ണം ഒരുമിച്ച്. ഓരോന്നിനും നമ്മൾ നല്ല വില കൊടുക്കേണ്ടി വരും. ഇത് ഞാൻ അതുപോലെ വാങ്ങിച്ച ഓർഗനൈസറാണ് കേട്ടോ. ഈ ഒരു ബോക്സിന് നമ്മൾ പൈസ കൊടുത്തല്ലേ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പകരമായിട്ടൊക്കെ ഇങ്ങനത്തെ നമുക്ക് വെറുതെ നമ്മൾ കളയുന്ന ബോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം എടുക്കുകയോ വെക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ നാലഞ്ചെണ്ണം ഒരുമിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് വെച്ച് കാണിക്കുന്നത്. നാലഞ്ചെണ്ണം ഉള്ളതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും വെക്കാനും ഒക്കെ പറ്റും, നല്ല നീക്കാനൊക്കെ പറ്റും. പിടിയുള്ള ടൈപ്പാണ് സാധാരണ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ മറിഞ്ഞ് വീഴാതെയും ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് വയ്ക്കാം. അപ്പം അങ്ങനെയും ഒരു ഉപയോഗമുണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ മാത്രമല്ല, അല്ലാതെ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇതിനകത്ത് വയ്ക്കാം. ചെറിയ ഐറ്റംസും എല്ലാം വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളിനി ആ രണ്ടാമത്തെ മുറിച്ച ആ ഒരു സാധനം വെച്ചിട്ടുള്ള ഐറ്റമാണ് അടുത്ത കാണിക്കുന്നത്. ആ മുകളിലത്തെ പാർട്ട്, നമ്മൾ മുറിച്ചതിൻ്റെ മുകളിലത്തെ പീസാണിത്. അപ്പോൾ ഇതിന് പല ഉപയോഗങ്ങളുണ്ട്. സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഉപയോഗമുണ്ട്. ഞാനിപ്പോൾ അതല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു യൂസ് നോക്കാം എന്താണെന്ന്. സിമ്പിളായിട്ട് നമുക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പെൻസിലും പേനയും ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കളർ പെൻസിലും അല്ലെങ്കിൽ സ്കെച്ച് പെന്ന് അങ്ങനെയുള്ള സാധനങ്ങളിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ സിസേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഇടാൻ ഉപയോഗിക്കാം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ കിച്ചണിലാണെങ്കിൽ സ്പൂണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ഐറ്റം തന്നെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. പക്ഷേ നമുക്കിതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്കിത് അടിപൊളി ഒരു ഡെക്കറേറ്റീവ് ഐറ്റമായിട്ടിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പെൻസിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
അപ്പം നമ്മളിപ്പോൾ ഇതാ ഇത് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് സൈഡൊക്കെ കയ്യിലൊക്കെ കൊള്ളുന്ന പോലെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പെർമനൻ്റ് മാർക്കർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. അതായത് നമ്മൾ സി ഡി മാർക്കറോ പെർമനൻ്റ് മാർക്കറോ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. നമ്മളിത് മായ്ച്ച് കളഞ്ഞാലും പോവാത്ത ടൈപ്പ് മാർക്കർ. അപ്പം ഞാൻ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബ്ലാക്ക് യൂസ് ചെയ്യുമ്പം വൈറ്റിൽ ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. ഇതിലൊന്ന് വേണമെങ്കിൽ വൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ചെയ്താലും മതി. അപ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ക്രോസായിട്ട് വരയ്ക്കണം. ജസ്റ്റ് ഒന്ന് വരയ്ക്കണം. സ്കെയിലൊന്നും വേണ്ട കേട്ടോ, കൈകൊണ്ട് തന്നെ വരയ്ക്കുക എന്നുള്ളതാണ്. കൈകൊണ്ട് പതിയെ പതിയെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് വരച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുവാണ് ഞാൻ. അപ്പോൾ നന്നായി ഇങ്ങനെ താഴെ വരെ ഞാനിപ്പോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബാക്കിയുള്ള ഭാഗങ്ങൾ വളയാതെ തന്നെ അങ്ങോട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഫ്ലാറ്റായിട്ടുള്ള സ്ഥലം വരച്ചതിന് ശേഷം പിന്നെ സൈഡിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്കെയിലൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി തിരിച്ച് ക്രോസായിട്ട് ഒന്നുകൂടെ വരയ്ക്കുക. ചെറിയൊരു ചെക്ക് പോലെ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് കട്ട് പോലെ ആവുന്ന രീതിയിൽ ഇതേ സെയിം രീതിയിൽ തന്നെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരച്ചെടുക്കാം. ചെറിയ ചെറിയ പൂക്കൾ വരയ്ക്കുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് വരയ്ക്കാനൊന്നും അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ടിപ്പാണ് ഞാനിപ്പോൾ ചെയ്തത്. ഇനി ഇതിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു 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 ഡോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഡോട്ട് ഇത് ഞാനിപ്പം ആ ഒരു ലൈനിൽ ചേർത്താണ് ഇടുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, മിഡിൽ ഭാഗത്തിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ അത് ചെയ്യാൻ കേട്ടോ. ഞാൻ ഏറ്റവും സിമ്പിളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോട്ടിലിൻ്റെ പുറം നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു ക്യാപ്പ്, ഇതിൻ്റെ ക്യാപ്പ് നമുക്ക് വേണ്ട. അപ്പോൾ അതിന് ആദ്യം അത് ഉരുന്നതിന് മുമ്പായിട്ട് ഈ സൈഡും കൂടെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ഈ സൈഡിലൊക്കെ ചെറിയ ഒരു ഷെയ്ഡ് പോലെ കൊടുത്താൽ ഒരു ഭംഗിയായിരിക്കും. നമ്മൾ ഈ ക്യാപ്പൊക്കെ ഊരി കഴിയുമ്പോൾ അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ക്യാപ്പ് ഊരി കൊടുക്കാം. ക്യാപ്പിൻ്റെ ആവശ്യം ഇനിയില്ല. ക്യാപ്പ് ഊരിയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ക്യാപ്പ് അങ്ങോട്ട് ഊരി കൊടുക്കാം. ക്യാപ്പ് ഊരി ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്യാപ്പ് വെച്ചിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി. അപ്പോൾ ആ നമ്മുടെ ആ ഒരു സൈഡിലുള്ള വെട്ടൊക്കെ മറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തത് കൊണ്ട് തന്നെ. ഇനി നമുക്കിതിനകത്ത് ഫ്ലവേഴ്സ് ഇട്ട് വയ്ക്കാം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിത് ചുവരിലൊന്ന് ഹാങ് ചെയ്യുവാണെങ്കിൽ, ചുവരിലൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വാൾ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം. വാളിൽ മാത്രമല്ല കേട്ടോ, ഡോറിൽ വേണമെങ്കിലും ജസ്റ്റ് തൂക്കിയിട്ടതിന് ശേഷം ഈ ഭാഗത്ത് നമുക്ക് ആണിയുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ കൊളുത്തിയിടാം. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊളുത്തി കിടന്നോളും. അപ്പോൾ അവിടെ ഇങ്ങനെ പൂക്കളൊക്കെ തൂക്കിയിടാനും ഫ്ലവർ വയ്ക്കാനും അങ്ങനെയൊക്കെ പല ഒരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഡോറിലോ ചോറിലോ. അപ്പോൾ എവിടെ വേണമെങ്കിലും ഒരു വാൾ ഹാങ്ങിങ് ആയിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മൾ വെറുതെ കളയുന്ന സിമ്പിൾ പീസാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.